Welcome back to the channel. നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നലെ വീഡിയോ ഒരു അറ്റാക്ക് ലൈവ് അറ്റാക്ക് കൂടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നായിരുന്നു. പക്ഷേ വീഡിയോ കുറേ ലെങ്ത് ആയിപ്പോയിണ്ട് ലൈവ് അറ്റാക്കിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഈ വീഡിയോയ്ക്കുള്ളിൽ ആ ലൈവ് അറ്റാക്ക് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ റോയൽ ഗോസ്റ്റ് വെച്ച് തന്നെ ഒരു വാറ് ഫസ്റ്റ് വാർ കളിക്കാമെന്ന് പറഞ്ഞ് വന്ന് ഫസ്റ്റ് വാറാണ് റോയൽ ഗോസ്റ്റ് വെച്ച്. നമ്മൾ 13 ഈ വേസ് ഫുള്ളടിക്കാൻ നോക്കാം നമുക്ക്. കാരണം വിശാട്ടവരൊക്കെ വെളിയില്ല, മൾട്ടി ഇൻഫെർണോ ഇല്ല, പാടാണ്. എന്നാലും നമുക്ക് നോക്കാം ഇത് വെച്ച് പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇന്നലെ എടുത്തു വെച്ച ലൈവ് അറ്റാക്ക് ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കുകയാണ്. എന്നാൽ ലെങ്ത് കൂടുതലായതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാൻ ഞാൻ ലൈവിൻ്റെ. ഇപ്പം വാറിൻ്റെ അറ്റാക്കിന് മുമ്പ് ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ട് വാറിൻ്റെ അറ്റാക്ക് ചെയ്യുന്ന കാണിക്കാം. അങ്ങനെ കുറേ സെർച്ചിന് ശേഷം എനിക്കൊരു ടൗൺ ഹാൾ 12 കിട്ടി. നല്ല ട്രോഫിയാണ്, 41 ട്രോഫി ഉണ്ടാണ്ട് കയറി അടിക്കുക. കാരണം എല്ലാ വിസാ ടവറും ഒന്നാണ്ട് ഈ സൈഡിലുണ്ട്, എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടും. അതുകൊണ്ട് ഞാൻ കയറി അടിക്കുക, ലൈവായിട്ട് അറ്റാക്ക് ചെയ്യുക, കാണിച്ചു തരാം. അപ്പോൾ 32 റോയൽ ഗോസ്റ്റിൻ്റെ ഉണ്ട്, 6 ബാറ്റ്സ്. ഞാൻ 7 കൊണ്ടുപോകത്തില്ല, ഒരു ഫ്രീ സദ്യം കൊണ്ടുപോകാൻ വേണ്ടി. ആ സിമ്പിൾ അറ്റാക്ക് നിങ്ങൾക്ക് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്ന ആവശ്യമില്ല. കറക്റ്റായിട്ട് ഫണൽ റേറ്റ് ചെയ്ത് കിങ്ങിനെയും ക്യൂനെയും ടൗൺ ഹാളിൻ്റെ അടുത്ത് വരെത്തിക്കുക. ഓരോന്നോരാന്ന് ആയിട്ട് ഇറക്കുക, ഇതിന് ഒരുമിച്ച് ഇറക്കരുത്. കാരണം 12 സെക്കൻഡ് എബിലിറ്റി ഒരെണ്ണത്തിന് കിട്ടും, ഒരുമിച്ച് ഇറക്കരുത്, ദൂരെ ദൂരെ ഇറക്കാൻ നോക്കുക. ഇതിപ്പോൾ സിമ്പിൾ വേസ് 3-സ്റ്റാർ അടിക്കും, അത് വലിയ പാടുള്ള വേസൊന്നുമല്ല. ആ മൾട്ടിയോടെ കിട്ടിക്കഴിഞ്ഞാൽ കിങ്ങിനെയും ക്യൂനെയും നടുക്കോട്ട് ഇറക്കി വിട്ടിടാം. വാൾവർക്കർ ആദ്യം ഇറക്കുക, അതിൻ്റെ പുറകെ കിങ് വാർഡൻ, അവസാനം ക്യൂൻ ഇറക്കാം. ക്യൂൻ ഇനി വേറെ വഴിക്കാൻ കാണാൻ പോയാൽ കിട്ടത്തില്ല. ഒരു ഫ്രീസ് ഇട്ട് കൊടുക്കാം, ടൗൺ ഹാളിൻ്റെ അടുത്ത് എല്ലാം ഫ്രീസ് ആവട്ടെ. മൾട്ടി ഫ്രീസ് ആയാലും അത് വിഷയമില്ല, അങ്ങ് വരെ എത്തിക്കോളും. വാൾവർക്കർ പൊട്ടുമ്പം വാർഡൻ്റെ എബിലിറ്റി, കിങ്ങിനും എബിലിറ്റി കിട്ടി, കിങ്ങിൻ്റെ എബിലിറ്റി പോയില്ല. അപ്പോൾ ടൗൺ ഹാളും കിട്ടി, അതും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പം വിഷയമൊന്നുമില്ല. അപ്പം ആ ഈഗിൾ ആർട്ടിലറി അതൊന്നൊരു വിഷയമല്ല. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാത്തിനും ഇറക്കാം. ഞാൻ ഇപ്പോൾ ചറവറ ഇറക്കും റോയൽ കോസ്റ്റ്. ടൈം 1 മിനിറ്റ് കൂടെ ഉള്ളു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബാറ്റ് കൊണ്ടുപോയാൽ ടൈം ഫെയിൽ ആവത്തില്ല. ഞാനിപ്പം ഈ വശത്തു നിന്ന് അങ്ങ് ബാറ്റ് ഇറക്കുക. ഒരു ഫ്രീസ് കൂടെ ഇട്ടാം, എയർ ഡിഫെൻസ് ഫ്രീസ് ചെയ്യാൻ എൻ്റെ ആവശ്യമില്ല. എന്നാലും ഇട്ട് കൊടുക്കുക, ആ കുറേ അധികം ഉണ്ട്. ഒരു ഐസ് കോളം ഇവിടെ കിടന്ന് വെറുതെ കിടന്ന് അടിക്കുന്നുണ്ട്. ഒരു വാർവീറിൻ്റെ ഉണ്ട്, എന്തായാലും പൊട്ടത്തില്ല അറ്റാക്ക് കഴിഞ്ഞാലും. അതുകൊണ്ട് ബാറ്റ്സ് കറക്റ്റായിട്ട് എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്, കുറേ അധികം ഉണ്ട്. അതാണ് ഞാൻ ബാറ്റ്സ് കൊണ്ടുവന്നത്. കാരണം ഇനി വല്ലതും സമയം ഫെയിലങ്ങാണോ ആയ ബാറ്റ്സ് ഓടി എത്തിക്കോളും. അപ്പം സ്റ്റോറേജ് പണി തരും, പക്ഷേ ലൈഫ് തോന്നിയ സ്റ്റോറേജ് എടുക്കും. എന്നാലും കുഴപ്പമില്ല, 30 സെക്കൻഡ് ഞാൻ പറയും. ഈ എലിക്സർ സ്റ്റോറി ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അടിക്കുമില്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ 99 അല്ലെങ്കിൽ 100 മണ്ണമാരാവുന്ന ഇടന്ന് അടിക്കുന്നു, അതും പൊട്ടത്തില്ല. അറ്റാക്ക് കഴിഞ്ഞാലും അതും പൊട്ടത്തില്ല. 100 സ്റ്റാറോ, ഒരു ഫെയിലൊന്നുമില്ല, 100 സ്റ്റാർ അടിക്കും. ബാറ്റ്സ് ഓടി അങ്ങ് വരെത്തുന്നുണ്ട്. മണ്ടന്മാരിപ്പോഴും അടിക്കുക, തീർന്നില്ല അറ്റാക്ക് കഴിഞ്ഞ്. കാര്യമില്ല, 41 ട്രോഫി കിട്ടി. ലൂട്ടൻ്റെ എനിക്ക് ആവശ്യമില്ല, ആണ് ലെജൻഡ് ലീഗ് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലാണെങ്കിൽ ഉടനെ തന്നെ ലെജൻഡ് അടിക്കും, ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അടിക്കും. ട്രെയിനിങ് പോഷനൊക്കെ കൊടുത്ത് പെട്ടെന്ന് അടിക്കുക. ഞാൻ CC കൊണ്ടുവന്ന ഇതാ വാൾക്ക് ഐസ് കോളം കൊണ്ടുവന്ന കാരണം ഐസ് കോളം ചിലപ്പോൾ തിരച്ചു പോയാലും അവിടെ ഫ്രീസ് ആവും, അതുകൊണ്ടാണ് ഐസ് കോളം കൊണ്ടുവന്നത്. എനിക്ക് ഇഷ്ടമുള്ള കൊണ്ടുപോകാം, ഞാൻ ഇതാ കൊണ്ടുവന്ന്. ഇപ്പോൾ അടുത്ത് ട്രെയിൻ ചെയ്യട്ടെ. 35 ഭയങ്കര പവർഫുൾ ആർമിയ, ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. ഞാൻ കുറേ നേരം കാത്തിരുന്നു ഇത് കംപ്ലീറ്റ് ആകാൻ വേണ്ടി. ഈ റോയൽ കോസ്റ്റ് വരാൻ വേണ്ടി ഞാൻ കുറേ നേരം കാത്തിരുന്നു. കാരണം പവർഫുള്ളെന്ന് ഞാൻ പവർഫുള്ളാണ്. അതിനിപ്പോൾ 7 8 ഇനി അടുത്ത വീഡിയോ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് വാർ അറ്റാക്കാണ് റോയൽ ഗോസ് വെച്ച്. ഞാൻ അറ്റാക്ക് ചെയ്യാൻ പോവാം, ലൈവായിട്ട് അറ്റാക്ക് ചെയ്യാം, റെക്കോർഡ് ചെയ്തതല്ല. അതാണ് ആർമി,
കയറി നോക്കാം. ഞാൻ 12 ടൗണിലോട്ട് 12 13 കയറി അടിക്കുകയാണ്. ഫസ്റ്റ് അറ്റാക്കാണ്, റോയൽ ഗോസ് വെച്ച് വാറിൽ. നമുക്ക് നോക്കാം ഫുള്ളടിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ റോയൽ ചാമ്പ്യൻ വെളിയിലായതുകൊണ്ട് അതിനെ ഞാൻ കൊല്ലാം. നമ്മൾ വിസാട്ടവരെല്ലാം ടേക്ക് ഡൗൺ ചെയ്തിട്ട് അകത്ത് കയറി ഈഗിള് പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ ഈഗിളൂടെ പൊട്ടിക്കാം. കാരണം ഈഗിള് കുറച്ച് ഡാമേജ് കിങ്ങിനെയൊക്കെ ചെയ്യാം, അതും ഇച്ചിരി വിഷയമാണ്. ടൗണാട് പൊട്ടിയില്ലെങ്കിൽ അറ്റാക്ക് 100% ഫെയില്. ഇച്ചിരി റിസ്ക് എടുത്താണ് കളിക്കുന്നത്. ഗാലറി കൂടെ അകത്തോട്ട് കയറാൻ പറ്റുമെങ്കിൽ അതുകൂടെ കയറാം. സി സി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇച്ചിരി വിഷയം ഇലക്ട്രോ അങ്ങനെ. ഇപ്പൊ ഒരു വിസാട്ടവറൂടെ ലെഫ്റ്റ്. സമയം പെട്ടെന്ന് തീരും ഇതിനെ അറ്റാക്കിന്. ഒരു വിഷയ ഈഗിൾ ആർട്ടിലറി കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട്. ടൈം വേസ്റ്റ് ആക്കുന്നില്ല, അതായത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളെ വാളുറക്കർ ഇറങ്ങാൻ അതിങ്ങോട്ട് വരട്ടെ. ഇലക്ട്രോയും നമ്മുടെ പോയിസൺ ഒരു ഫ്രീസ് വിട്ടുകൊടുത്ത് കിങ് വേറെ വഴിയൊക്കെ പോയി. കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. കുഴപ്പമാണെങ്കിൽ തീർന്നു. ടൗൺഹാൾ കിട്ടിയില്ലെങ്കിൽ അറ്റാക്ക് പാളി. ആ കുഴപ്പമില്ല, വാറിൻ്റെ എബിലിറ്റിയോടെ കൊടുത്ത് ടൗൺഹാൾ എങ്ങനെയെങ്കിലും എടുക്കണം. ഇനിയിപ്പം വിഷയമില്ല. ബാറ്റ്സ് മേളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 6 ബാറ്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുഴപ്പമില്ല, കിങ്ങിൻ്റെ എബിലിറ്റി ഉണ്ട്, ഒരു ഫ്രീ സ്പെല്ലും ഉണ്ട്. ഇനി വിസാട്ടവറൊന്നും ഇല്ലാത്തതുകൊണ്ട് സീനില്ല. നമ്മൾ ആദ്യത്തെ അറ്റാക്ക് തന്നെ 3 സ്റ്റാർ അടിച്ച് ഒരു ഫ്രീസ് ഉണ്ട്, അത് ഇട്ടേക്കാം. 3 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അറ്റാക്കാണ് ടൗൺ ഹാൾ 12-ൽ നിന്ന് 13-ലോട്ട്. റോയൽ കോസ്റ്റ് ഉണ്ടായതുകൊണ്ട് കിട്ടി. സിമ്പിൾ വേസായിരുന്നു, മൾട്ടി ഇൻഫെർണോ ഇല്ലാത്തതുകൊണ്ട് എളുപ്പമായിരുന്നു. മൾട്ടി ഇൻഫെർണോ ആയിരുന്നെങ്കിൽ പാടായിരുന്നു, 3 സ്റ്റാർ അടിക്കാൻ പാടാം. ഇപ്പോൾ കിങ് എനിമി കിങ് അവിടെ നിൽക്കുക, അതിനോട് അറിയത്തിന് 3 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. ടൗൺ ഹാൾ 12 കയറി 13 അടിച്ച് റോയൽ കോസ്റ്റ് ഉണ്ടായിട്ട് ഫുൾ സ്റ്റാർ അടിക്കാൻ പറ്റി. അങ്ങനെ 3 സ്റ്റാർ, 12 സ്റ്റാർ ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. അടുത്ത ആർമി ട്രെയിൻ ചെയ്യട്ടെ. അത് ഭയങ്കര പവർഫുള്ള, നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ട്രോഫി പ്യൂഷനൊക്കെ കറക്റ്റ് ആർമിയായത്. നിങ്ങൾ ഉപയോഗിച്ചിട്ട് കമൻറ്റ് ഇടുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവർ ഷെയർ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ച് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ കാണാം. ലവ് യു ഗൈസ്.